ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുപ്പിവളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. അധികം സമയവും ആവശ്യമില്ല, അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് ഉറപ്പുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഫേസ് പാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് കേട്ടോ. നല്ല തണുത്ത പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പച്ചപ്പാൽ എടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിനകത്തേക്ക് ഇതാ ഈ ഒരു മുട്ടയുടെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എഗ് വൈറ്റും കൂടെ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പം ഈ എഗ് വൈറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പാടുള്ള പണിയാണ്, അതിൻ്റെ മഞ്ഞ വീഴാതെ കൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇച്ചിരി എഗ് വൈറ്റ് ചേർക്കട്ടെ. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ ഇതേപോലെ ഒന്ന് പൊക്കി കെട്ടി ഒന്ന് സെക്യൂർ ആക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുളമായി പോകും. പിന്നെ വേറെന്താ, മാല കമ്മലൊക്കെ ഒന്ന് ഊരി വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ കഴുത്തിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യണം. മുഖത്ത് നമ്മളിടുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് കഴുത്തിലും ചെവിയിലും ഇടണം. ഇല്ലെങ്കിൽ കഴുത്തും ചെവിയും വേറൊരു കളറും മുഖം ഒരു കളറും ആയിട്ടിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഈ ഫേസ് പാക്ക് ചെവിയിലിടുന്നില്ല കേട്ടോ. കാരണം ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, ആ ഒരു ഇത് കുത്തിയതിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. സോ ഞാനിപ്പം ചെവിയിലിടുന്നില്ല, കഴുത്തിലും മുഖത്തും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങളിടുമ്പോൾ ചെവിയിലും ഇടണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എഗ് വൈറ്റും കൂടെ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? എഗ് വൈറ്റിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടേ, തെന്നി തെന്നി പോകുന്നു കണ്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ മതി കേട്ടോ നമുക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. മുട്ടയും പാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ആഹാര സാധനങ്ങൾ നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മുട്ടയൊക്കെ പൊട്ടിക്കുകയാണ്. അതിൽ നിന്ന് അന്നേരം ഒരു ചെറിയ സ്പൂണ്, ഒരു സ്പൂൺ മുട്ടയുടെ വൈറ്റ് എടുത്ത് മാറ്റി വെക്കുക. അതേപോലെ ഒരു സ്പൂൺ പാലെടുക്കുക. ഒരു സ്പൂൺ മതിയാകും നമുക്ക്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, മുഖത്തോട്ടങ്ങ് തേക്കുക. അത്രയേ ഉള്ളൂ, മുഖത്തും കഴുത്തിലും ചെവിയിലും തേക്കണം. അപ്പോൾ എന്നിട്ടൊരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്, അതൊന്ന് ഉണങ്ങുന്ന സമയം. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുട്ടയാണ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുട്ട തേച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിയും. ഇങ്ങനെ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആകും. അന്നേരം പിന്നെ നമ്മൾ കിടന്ന് കണങ്ങണമെന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് സ്കിന്നിന് ചുളിവുകളൊക്കെ വീഴും. അത് ഇതെന്നല്ല, പൊതുവേ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് ഡ്രൈ ആവുന്ന ടൈമിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കത്തില്ല നമുക്ക് ഈ ആ ഒരു ഫേസ് പാക്കും കൊണ്ട് കിട്ടുന്നത്. നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്തും, മുഖത്തെല്ലാം ചുളിവാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇത് ഫേസ് പാക്കൊക്കെ ഇട്ടേച്ച് ഒരിച്ചിരി നേരം അനങ്ങാതെ എവിടെയെങ്കിലും പോയി അങ്ങ് ഇരിക്കുക, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വല്ല ടി വിയൊക്കെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുക. വലിയ കോമഡി പ്രോഗ്രാം ഒന്നും കാണാൻ പോകണ്ട, കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ചിരിക്കും ചിരിച്ചാലും പണി കിട്ടും. ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നേരം ചുളിവാകും, പെട്ടെന്ന് പ്രായമായ പോലെ ആയിപ്പോവും. നമ്മുടെ സ്കിന്നിനൊക്കെ ചുളിവുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രായമായ പോലെ ഒരു ഫീലിംഗ് ആയിപ്പോവും. അപ്പോൾ ദാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു എഗ് വൈറ്റൂടെ ചേർന്നപ്പോൾ ആ പാലിന് ഒരിച്ചിരി തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത് കേട്ടോ. ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളത്തിൽ ചുമ്മാ കഴുകിയാൽ മതി. സോപ്പൊന്നും തേക്കണ്ട. മുട്ടയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും കുറച്ച് നേരം, എന്നാലും പെട്ടെന്ന് നമ്മളങ്ങ് സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് അത്രയ്ക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല കടലമാവോ ചെറുപയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ച് മുഖം കഴുകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കുക. ഫേസ് വാഷും സോപ്പും ഒന്നും ഇട്ട് പതപ്പിച്ച് അന്നേരെ കളയണ്ട. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്നാന്നും കൂടെ നോക്കാം. ഇത് ഭയങ്കര നമുക്ക് സ്കിന്നിന് ഒത്തിരി ഗുണങ്ങൾ തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു 35-40+ ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ലൂസ് ആവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിനെയൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുന്നൊരു കണ്ടൻറ്റാണ് കേട്ടോ മുട്ട എന്ന് പറയുന്നത്. പിന്നെ പാലാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിലൊക്കെ ഒരുപാട് പാലിൻ്റെ കണ്ടൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പം സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, കാരണം ഒരുപാട് പേർക്കും ഇങ്ങനെ ഡിമ്മായിട്ടുള്ളൊരു കളറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാല് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുട്ടയും പാലും രണ്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ ഞാൻ ഫസ്റ്റ് കോട്ട് ഇട്ടു, അത് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ അകത്ത്, എഗ് വൈറ്റിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ അതിനകത്തെ തന്നെ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ മുഖത്തുള്ള, നമ്മുടെ സ്കിന്നിലുള്ള എക്സസീവ് ഓയിലിനെ, അതായത് ഈ എണ്ണമയം ഉള്ള സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്കിന്നിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടും ആ എണ്ണയൊക്കെ ഒന്ന്, എണ്ണമയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, പാടുകൾ, പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, കറുത്ത പാടുകൾ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ട ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുട്ടയ്ക്കകത്ത് പ്രോട്ടീൻസ് ഒക്കെ. അപ്പം പിന്നെ ഇത് രണ്ടും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, മുട്ടയും പാലുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല, ദോഷമായിട്ട് ബാധിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ സ്കിന്നിന്. എങ്കിലും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് സെറ്റായില്ല എങ്കിൽ നമുക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ കോട്ടും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കോട്ടിടാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ആ മുട്ട ഇങ്ങനെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ സംസാരിക്കാതിരിക്കണം കേട്ടോ. സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതുപോലെ അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ. കാരണം മുട്ട എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ നന്നായിട്ട് തൂങ്ങി വലിഞ്ഞ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതായത് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ഇപ്പോൾ അധികം സംസാരിക്കേണ്ടൊന്നും ഒരു ആവശ്യമില്ല എങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത്, അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് സാധനങ്ങളല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ കോട്ടും ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നല്ലതായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് ലെയർ ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇരുന്നത്, പക്ഷേ ഞാൻ മൂന്ന് ലെയർ ഇട്ടു. കാരണം അതിൻ്റെ ആ ഒരു ടൈറ്റനിങ് എഫക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചൊന്ന് ലൂസായി തുടങ്ങിയെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണിത്. എനിക്ക് തോന്നുന്നു ഇത് ഡെയിലി യൂസ് ചെയ്താൽ പോലും ഒരു കുഴപ്പവും ഇല്ലെന്ന്. ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നൊന്നും അല്ല ഡെയിലി യൂസ് ചെയ്യാം, കാരണം ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ, മുട്ടയും പാലും മാത്രമല്ല. അപ്പോൾ ആ മുട്ട നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ആ ഒരു ടൈറ്റനിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് വീണ്ടും മൂന്ന് ലെയർ ഇട്ട് എനിക്ക് ഒന്ന് രണ്ട് ലെയറും കൂടി ഇട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒത്തിരി നേരം നമുക്കങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ വീട്ടിലല്ലേ. അപ്പോൾ ഇതാ മുഖം വെറും പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്, സോപ്പൊന്നും ഇട്ടില്ല. അത് ആ മുഖത്ത് വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തുടയ്ക്കുന്നില്ല, തുണി കൊണ്ട് തുടച്ച് കളയുന്നില്ല, എയർ ഡ്രൈ ചെയ്യുകയാണ്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്, പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഈ വെള്ളം അങ്ങ് ഉണങ്ങിപ്പോകും. അപ്പോൾ എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫേസ് പാക്കാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടവൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ആവത്തില്ല. എൻ്റെ ഡ്രസ്സിലേക്ക് ഇത് മൊത്തം വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുഖം കഴുകിയപ്പോൾ ബാക്കിയും കൂടെ വെള്ളമായി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ അങ്ങനെ കണ്ടുപോയാൽ മാത്രം പോരാ, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അത് നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.